ரணி நேர்த்து ஃப்ரம் இட்டலி. ஏது இதுண்டி? நீ நிരീക്ഷണത്തിലാണോ കേട്ടെ? ആകെ 30 ദിവസം ലീവുള്ളൂ. അതിൽ 28 ദിവസം നിരീക്ഷണത്തിലേക്ക് നടക്കേണ്ട കാര്യമാണ്. ഞാൻ നമ്മുടെ പാസ്പോർട്ടിനാണ് ചോദിച്ചത്. പാസ്പോർട്ട് നമുക്കും ഇല്ല, ജയിലുകാരുടെ ഒന്നും പണി എന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ ആരോഗ്യമൊന്നും വിഷയമുള്ള കാര്യമില്ല. ഒന്ന് വിളിച്ച് സാറോണ അല്ലേ വേണ്ട, വേറൊരു ഐറ്റം ഉണ്ട്. ഇതങ്ങ കുടിച്ച കൊറോണയല്ല അവന്റെ അപ്പന്മാരെ കൊടുക്കും. അമ്മമാതിരി തുപ്പ തുപ്പിയിരിക്കണം. നീ കുടിക്ക്, ഇനി ഒരുപാട് കുടിക്കാനുള്ളതല്ലേ. കുടിച്ചു ബിസിനസ് ഒക്കെ തന്നെ കടക്കൊന്നും പറഞ്ഞില്ല. ഇപ്പൊ മെഡിക്കൽ ഷോപ്പല്ലേ, ഇപ്പൊ സീസണാ. കുറച്ച് മാസ്കും സാനിറ്റൈസറും ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്ഥിതി കുറച്ചുകൂടെ നമ്മള് വഷളായ വേറെ അങ്ങനെ കുറച്ച് പ്ലാനിങ് ഉണ്ട്. അല്ല, നാളെ തന്നെ പരിപാടി. നാളെ അങ്ങനെ ഇവിടെ പോയി രാവിലെ ഒന്ന് പള്ളി പോകണം. അത് കഴിഞ്ഞ് കുറച്ച് മിഠായി കൊടുക്കണം. ഒരു 10-50 രൂപയാണ് കൊടുക്കണം. ഇനി ഗ്യാപ്പ് കിട്ടണമെങ്കിൽ 3-4 പടം കാണണം. നമുക്ക് എന്തൊക്കെയല്ലേ രണ്ടെണ്ണം കൂടെ. ഈ മുടിഞ്ഞവന് എന്റെ വീടിന് അങ്ങോട്ടും കാര്യം വരും. ഇനി എനിക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പട്ടി കുറയ്ക്കണ പോലെ ഇരുന്ന് കുറച്ചിട്ട് അവന് ലക്ഷണമില്ല. തെണ്ടി എല്ലാം മുകളിലുള്ള നോക്കോളൂ. വന്നേ നമുക്ക് എന്താ പേടിക്കാൻ? നമുക്ക് വെള്ളമുണ്ടല്ല. പാസ്റ്ററുള്ളപ്പോ നമുക്ക് എന്താ പേടിക്കാനാ? പുല്ല് തേനി എന്റെ കർത്താവേ. ഈ പുല്ല് നാട് മുഴുവൻ അസുഖം പരത്തൂ. ഇവന്മാരെങ്ങനെ വിട്ടാ ശരിയാവില്ല. പോലീസിന് വിളിക്കാം. പോലീസിനെ നിങ്ങളും വിളിക്കണ്ട, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് രണ്ടെണ്ണത്തിനും കൊണ്ടുപോയിക്കോളും. ഇവിടെ ആൾക്കാർ ചാമ കിടക്കുമ്പോൾ നിനക്ക് മാസ്ക് പൂത്തണ്ട പന്നി. അയ്യോ കൊറോണ ഉണ്ടോ? ഇല്ല പാസ്റ്റർ തുപ്പി. പാസ്റ്റർ ചുമക്കുണ്ടല്ലോ. ബ്രദറെ, അത് നമ്മുടെ വീട്ടിലൊരു കള്ളൻ കയറിയായിരുന്നു. അത്യാവശ്യമായിട്ട് വീട്ടിലൊരു പ്രാർത്ഥന നടന്നു. നമുക്കുള്ളതല്ല ചൈനയിലുള്ളതാണെന്നൊക്കെ പറഞ്ഞു. Karuna go Karuna go go Karuna go Karuna Karuna go Karuna go Karuna go Karuna go